നമസ്കാരം കാസർഗോഡ് ജില്ലയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലേണേഴ്സിന്റെ ഈ വീഡിയോയിൽ കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നതും കാസർഗോഡ് ജില്ലയിലൂടെയാണ് പന്ത്രണ്ട് നദികൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു കാസർഗോഡ് ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടക്കി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ചരിത്രരേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് കാസർഗോഡ് കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ിയാരി ഭാഷ ഭാഷ എന്നിവ സംസാരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ ജൈവ ജില്ലയായ കാസർഗോഡിലാണ് ടെലിമെഡിസിൻ ആദ്യമായി ഉപയോഗിച്ചത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരമാണ് ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമേഷ് റാവുവിന്റെ മണ്ഡലം മഞ്ചേശ്വരമാണ് മല്ലികാർജ്ജുന ക്ഷേത്രം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം എന്നിവ കാസർഗോഡ് ജില്ലയിലാണ് ചാലൂക്കി രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമന്റെ ശിലാശാസനം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കോട്ടകളാണ് ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട കാഞ്ഞങ്ങാട് കോട്ട എന്നിവ ബേക്കൽ ഫ്യൂഫൽ എന്ന പേരിലാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ സോമശേഖര നായികരാണ് കോട്ട പണി കഴിപ്പിച്ചത് കോട്ട ഹോസ്ദുർഗ് കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എന്നിവ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് പാർത്ഥി കർണാടക ഗൃഹനിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള മായിപ്പാടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം മഹാവിഷ്ണു ആണ് അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി അനന്തപുരം ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു അനന്തപുരം ക്ഷേത്രത്തിന്റെ സംരക്ഷകനായി കരുതപ്പെടുന്ന തടാകത്തിൽ കാണപ്പെടുന്ന മുതലയാണ് ബാബിയ ലോകത്തിലെ ഒരേ ഒരു സസ്യപുക്കായ മുതലയായി ബാബിയെ കണക്കാക്കുന്നു മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനമാണ് കരീം ഫോറസ്റ്റ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ വിറകതോത്സവരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനിയിൽ സ്ഥിതി ചെയ്യുന്നു ചീമേനി തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ വടക്കേയറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിന് ഏറ്റവും വടക്കുള്ള താലൂക്ക് മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ ഗ്രാമം തലപ്പാടി കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം മഞ്ചേശ്വരം പുഴ ഉപ്പളക്കായലിലാണ് പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരി പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിലാണ് ചന്ദ്രഗിരിപ്പുഴ ചുറ്റിയൊഴുകുന്നത് ചന്ദ്രഗിരി പുഴയുടെ പോഷക നദിയായ പയസ്വിനി മഞ്ഞ നദി എന്നറിയപ്പെടുന്നു ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കോട്ടയാണ് ചന്ദ്രഗിരി കോട്ട ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണി കഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കറാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ് എസ്ലാണാസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ